ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നവരെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചെടിയുടെ തണ്ട് ചീയൽ അല്ലെങ്കിൽ ഡൈബാക്ക് ഡിസീസസ്, തണ്ട് ഉണങ്ങിപ്പോകുന്നതൊക്കെ. അപ്പം നമ്മളുടെ ഒരു വഴുതനെ അതുപോലെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഒരു മഞ്ഞൾ ഉപയോഗിച്ച്, നമ്മളുടെ അടുക്കളയിൽ നിന്ന് തന്നെയുള്ള മഞ്ഞൾപ്പൊടി അല്പം എടുത്ത് ഉപയോഗിച്ച് നമ്മൾ ആ രോഗത്തെ പൂർണ്ണമായും മാറ്റി. അതിൻ്റെ റിസൾട്ട് സഹിതമാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. യൂട്യൂബിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ അതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കപ്പം നമ്മൾ A to Z ആയിട്ട് ഈ വഴുതന ചെടി എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം ആദ്യം തന്നെ. അപ്പോൾ ഈ ചെടിയുണ്ടല്ലോ, ആദ്യമേ ഇത് 99% ഇതങ്ങ് നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ചെടിയാണ്. നമ്മളിത് അങ്ങ് പിഴുത് മാറ്റാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പരീക്ഷിച്ച് നോക്കിയത്. അത് നമുക്ക് 100% വിജയകരമായി തീർന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചെടി അങ്ങ് നശിച്ചു പോകും, പിന്നെ അതിനെ യൂസ് ചെയ്യാനേ പറ്റത്തില്ല, അത് കിളുക്കത്തേ ഇല്ല. എന്നാൽ നമ്മൾ ഈ ഒരു മഞ്ഞൾ പ്രയോഗം ചെയ്തപ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ തന്നെ കിളുത്തു. ഇതേ ഇപ്പോൾ നല്ലതായിട്ട് കായൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇതേ പൂ കണ്ടോ, പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ ആണെങ്കിലും നിറച്ച് പൂക്കളുണ്ട് കണ്ടോ. ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും പൂ പിടിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെയുണ്ടൊരു പൂവ് കണ്ടോ. ഇത് കായിടാൻ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിപ്പോൾ കായുമായിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ മഞ്ഞൾ പ്രയോഗം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം ഈ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഗാർഡനിങ് ചെയ്യുന്നവർക്കാണെങ്കിലും അടുക്കളത്തോട്ടം ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന ഈ ഐറ്റംസ് മാത്രം മതി. നമ്മൾ കാശ് കൊടുത്തതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല. അതെ, ഇത് കണ്ടോ, ഇവിടെയായിരുന്നു നമ്മൾ ഈ പ്ലാന്റിൻ്റെ, അതെ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ രൂപം ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ആദ്യ രൂപം എങ്ങനെയായിരുന്നു എന്നൊന്ന് കാണിക്കാം. ഇത് ഈ ഒരു ഇത് കണ്ടോ, ഇതിപ്പോൾ പുതിയതായിട്ട് മുകളിലോട്ട് വന്ന് കാ പിടിച്ചിട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ്. നല്ല, നമ്മൾ നേരത്തെ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഈ വഴുതന കണ്ടോ, ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മൾ നട്ട മറ്റൊരു വഴുതന കാണിക്കാം. ഇതെ, ഇതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് തന്നെ ദേ ഇത് കണ്ടോ, ഇവിടെ ഡൈബാക്ക് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ചെടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് റോസ് പ്ലാന്റിനും വഴുതനയ്ക്കും ഒക്കെ വരുന്ന ഒരു ഡിസീസാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ചെടി മൊത്തത്തിൽ ഇതങ്ങ് വ്യാപിച്ച് നമ്മൾ ഇത്രയും നാളും വളർത്തിയെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഈ ചെടി പാടെ അങ്ങ് നശിച്ചു പോകും. എന്നാൽ ഇതിന് ഒരു ഉത്തമ മരുന്നായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ ഈ ഡിസീസ് വന്ന് ആയിട്ട് കുറച്ച് ഫ്രഷായിട്ടുള്ളൊരു പ്ലേസ് നോക്കണം. ഈ ഏറ്റവും മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്യരുത്. ഇത് കുറച്ച് ഫ്രഷായിട്ട് വരുന്നതുണ്ട്. ഈ കിളിപ്പിൻ്റെ ഈ തൊട്ട് താഴെ ഇവിടെ ഈ മുകൾ വശം വെച്ച് ഇവിടെ ഫ്രഷ് നല്ല രീതിയിൽ തന്നെയുണ്ട്. മുകളിലോട്ടാണ് ഇത് ഉണങ്ങുന്നത്. അപ്പോൾ ഈ ഡൈബാക്ക് നമ്മൾ താഴോട്ട് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റണം. നമുക്കതിനെ ചരിച്ചൊന്ന് കട്ട് ചെയ്യാം. നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും വലിയ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. വലിയ പ്രശ്നം എന്നാലും ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെയുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ, നമ്മളുടെ മഞ്ഞൾ ഇതേണ്ട നമ്മൾ കുഴമ്പ് രൂപത്തിൽ വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തിട്ട് ഇത് നമ്മൾ ഇവിടെയോട്ട് തേച്ചു കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കവർ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ അങ്ങ് പൊതിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. റബ്ബർ ബാൻഡ് ഇടുകയോ കെട്ടിക്കൊടുക്കുകയോ ചെയ്യാം. ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ടാണ് നമ്മൾ കവർ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉണക്ക സമയമാണെങ്കിലോ അല്ലെങ്കിൽ ക്ലൈമറ്റിൽ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല കാലാവസ്ഥയാവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും. ഡൈബാക്ക് ഡിസീസ് എന്നാണ് പ്രധാനമായിട്ടും ഇതിന് പറയുന്നത്. ഇത് റോസ് പ്ലാന്റിനെയും അതുപോലെ നമ്മുടെ വെണ്ടയെയും എല്ലാം ബാധിക്കുന്ന ഒരു ടൈപ്പ് അസുഖമാണ്. ഇത് ഏത് സമയത്തും ചെടിയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ഈ ടെപ്പ് അറിയുന്നവർക്ക് മഴക്കാലത്തൊന്നും ഇല്ല. മഴക്കാലത്താണെങ്കിൽ കുറച്ച് ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വരുമ്പോഴും ചെടിക്ക് ഇതുപോലെ വരുന്നതാണ്. ആ ടൈമിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം മഞ്ഞൾ കൊണ്ട് നമ്മുടെ കൃഷിയിലുള്ള പല ഉപയോഗങ്ങളെപ്പറ്റിയും നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻറ്റി ഫംഗൽ ആയിട്ടും ആൻറ്റി പെസ്റ്റിസൈഡ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മഞ്ഞൾ ഒരു അര സ്പൂൺ വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക, കാരണം അത് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.